ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോയാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഇന്ന് KSEB-യിൽ നിന്ന് വന്നൊരു മെസ്സേജാണ്. നമ്മുടെ കറണ്ട് ബില്ല് റീഡിങ് ചെയ്യുന്ന ആൾ വരാത്തതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് KSEB-യിൽ റീഡിംഗ് എടുത്ത് വിടാം. അതിനുവേണ്ടി ഒരു ലിങ്കും നമ്മുടെ കൺസ്യൂം നമ്പറും വന്നിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമുക്ക് എന്നാണോ മെസ്സേജ് വന്നത് ആ ഡേറ്റ് തന്നെ നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ട്. ലൈവായിട്ട് മീറ്ററിൻ്റെ റീഡിങ് ഫോട്ടോ എടുത്ത് അപ്ലോഡൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആരെ ഫോണിലാണോ നമ്മൾ KSEB നമ്പർക്ക് വന്നത്, ആരെ ഫോണാണ് KSEB നമ്പറിൽ കൊടുത്തിട്ടുള്ളത്, ആ ഫോണിൽക്ക് വന്നിട്ടുണ്ടാവും മെസ്സേജ്. ആ വന്ന മെസ്സേജ് ലിങ്കിൽ കയറി ആ ലിങ്കിൽ നിന്ന് തന്നെ ആ ഫോണിൽ തന്നെ ഇത് ചെയ്യണം. എന്നാലേ നമുക്കിത് ശരിയാവുകയുള്ളൂ. അല്ലാതെ ആ വന്ന ലിങ്ക് വേറെ ആൾക്കാർ അയച്ചിട്ട് വേറെ ആളെ ഫോണിൽ നിന്ന് ചെയ്താലൊന്നും ശരിയാവില്ല. ലൈവായിട്ട് അന്നേ ദിവസം ഡേറ്റ് തന്നെ ഇത് ചെയ്യേണ്ടതാണ്. എനിക്ക് ഇത് ചെയ്യാൻ അറിയില്ലായിരുന്നു, അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. നമുക്കൊന്ന് മീറ്റർ റീഡിങ് എടുക്കാം. ഇതവിടെ മീറ്ററാണ്. ഈ മീറ്ററിൽ കാണിക്കും നമുക്ക് റീഡിങ് കാണിക്കാൻ. ഇവിടെ നോക്കിയാൽ കാണില്ല. ഇവിടെ ഇപ്പം കാണിക്കുന്നത് ഇതാ ഈ KWH ഉണ്ടല്ലേ, ഇവിടെ കാണണ്ട, ഇവിടെ കാണണ്ട KWH മീറ്ററിൽ കാണിക്കണ്ടോ. ഇതിൻ്റെ അടിയിൽ KWH എന്ന് അവിടെ കാണും. ഇതാണ് നമ്മൾ മീറ്റർ റീഡിങ് എടുക്കണ്ടേ. നമ്മൾ വന്ന് നോക്കുന്ന ടൈമിൽ ഇത് കണ്ടോളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ കണ്ടില്ലേ, ഈ ബട്ടൺ നിൽക്കുക. ഇതാ ഫുള്ള് ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങണം. ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് പ്രസ് ചെയ്തപ്പോൾ നമുക്ക് കാണാം. ഇന്ന് 14-ാം തീയതി 14/5/2021 ഡേറ്റ്. ഇത് സമയമാണ്, ഇത് സമയം 24 മണിക്കൂറിലായതുകൊണ്ടാണ് ടൈം ഇങ്ങനെ വന്നത്. ഇത് വോൾട്ടേജ് ഇവിടെ വീന്ന് കാണുന്നുണ്ട് നിങ്ങൾ. ഇത് വോൾട്ടേജ് നമ്മുടെ വീടത്തെ വോൾട്ട് എത്ര ഉണ്ട് നമുക്കെന്നെ ചെക്ക് ചെയ്യാം. ഇത് 238 വോൾട്ട് ഉണ്ട് ഈ സമയത്ത്. ഇതൊക്കെ നമുക്ക് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെ ചെക്ക് ചെയ്യാം. കറണത് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇത് നോക്കുമ്പോൾ KWH എന്ന് വന്നു ഇവിടെ ഉണ്ടല്ലേ, KWH. ഈ റീഡിങ്ങാണ് നമുക്ക് മീറ്റർ റീഡിംഗ് ആയിട്ട് വേണ്ടി. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഈ കണ്ടെയ്ൻമെൻറ് സോണിലൊക്കെ ഉള്ളവർക്ക് മീറ്റർ റീഡിംഗ് എടുക്കാൻ ആൾ വരുന്നില്ല. മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കാൻ ആൾ വരാത്തതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ KSEB-യിൽ ആരെ പേരിലാണോ ബില്ല് കൊടുത്തത് പോലെ മൊബൈലിൽക്ക് ഒരു മെസ്സേജ് വരും, ഒരു ലിങ്കൊക്കെ ആയിട്ട്. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ KWH നിന്ന് ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോ എടുത്തിട്ട് ഈ നമ്പർ നമ്മളാൾ ടൈപ്പ് ചെയ്യുക, ഫോട്ടോ വിട്ട് കൊടുക്കുക. അതിൽ കാണിക്കേണ്ട ഫോട്ടോ വിടാനുള്ള, അപ്പോൾ ഇതാണ് നമുക്ക് ഫോട്ടോ എടുത്ത് വിടേണ്ടി. അപ്പോൾ നമുക്ക് നമ്മളെ കറണ്ട് ബില്ല് പോലെ കാണിച്ച് തരും എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഡിജിറ്റൽ മീറ്ററിൽ ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് KWH വരുമ്പോൾ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ KWH കണ്ട് മാത്രമേ എടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ബട്ടൺ നിൽക്കുന്നതിനനുസരിച്ച് ഇവിടെ അങ്ങനെ റീഡിങ് വരും. ഓക്കെ, നമ്മളിതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വരും, എത്രയാണ് ബില്ല് അടക്കേണ്ടതെന്നുള്ളത്. അത് നമ്മുടെ ഗൂഗിൾ പേയിലോ ബാങ്ക് അക്കൗണ്ട് വഴിയോ നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക്സ്.